ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പുതിയൊരു ഡിസൈൻ പരിചയപ്പെടാനാണ് വന്നിട്ടുള്ളത് അതിനു മുൻപായിട്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ചാനലിൽ വരുന്ന കണ്ടന്റ്സ് ഇതൊക്കെയാണ് ഫാഷൻ ഡിസൈനിങ് റിലേറ്റഡ് വീഡിയോസും പുതിയ ഡിസൈൻസിന്റെ ഇൻട്രൊഡക്ഷനും പിന്നെ സ്റ്റൈലിങ്ങിന്റെ ടിപ്സും ഒക്കെയാണ് ഞാൻ എന്റെ ചാനലിലൂടെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തുക അപ്പൊ നമുക്കിനി നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് നമ്മളൊരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ആണ് പരിചയപ്പെടാൻ പോകുന്നത് പക്കാ ട്രഡീഷണൽ ആണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും പാറ്റേൺ ആണെങ്കിലും ഒക്കെ ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ഡിസൈൻ ആണ് ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന ഏതെങ്കിലും സെറ്റ് നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാന്ന് വെച്ചാല് നമ്മള് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ നിങ്ങളെ മെഷർമെന്റിലൊക്കെ ചെയ്തു തരും സെയിം ഡിസൈൻ എത്ര വയസ്സാണെങ്കിലും 6 മന്ത്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള ആളുകൾക്ക് നമ്മൾ ചെയ്യും ഇത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ളൊരു വാട്സപ്പ് നമ്പർ കാണാം അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ നമുക്ക് ഇനി ഡീറ്റെയിലിങ്ങിലേക്ക് പോവാം ഡീറ്റെയിലിങ്ങിലേക്ക് പോവാണെങ്കിൽ ഇതിന്റെ ടോപ്പിന്റെ മെറ്റീരിയല് വന്നിട്ടുള്ളത് റോ കോട്ടൺ ആണ് ഗ്രീൻ കളറുള്ള റോ കോട്ടൺ ഇതിൽ കാണുന്ന ഗ്രീൻ അല്ല ക്യാമറയിൽ കാണുന്ന ഗ്രീൻ അല്ല കുറച്ചുകൂടി എന്താ പറയാ ഒരു ട്രഡീഷണൽ ഗ്രീൻ ആണ് ദൂരത്തു നിന്ന് എടുക്കുമ്പം കുറച്ചുകൂടി ആ കളർ വരുന്നുണ്ട് പക്ഷെ സൂം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഒരു വേറൊരു കളറാണ് കാണുന്നത് ആക്ച്വൽ കളർ ഇതല്ല ഫോണിൽ ഫോൺ ക്യാമറ എടുക്കുന്നതിനെ കൊണ്ടാണ് ഇങ്ങനെ കളർ വേരിയൻസ് വരുന്നത് ഇത് നല്ലൊരു കരിമ്പച്ചയുടെ ഒരു ലൈറ്റ് കളറാണിത് ഓക്കെ അപ്പൊ നമുക്ക് മെറ്റീരിയൽ അതാണ് വന്നിട്ടുള്ളത് ഇത് ലൈനിങ് കൊടുത്തിട്ടുള്ളത് കോട്ടൺ ലൈനിങ് ആണ് ഇനി സ്കേർട്ടിന്റെ മെറ്റീരിയൽ നോക്കുവാണെങ്കിൽ സ്കേർട്ടിന്റെ മെറ്റീരിയല് കോട്ടൺ ആണ് കോട്ടൺ നമ്മുടെ സെറ്റ് സാരിയുടെ മെറ്റീരിയൽ ആണ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് വരുന്ന സെറ്റ് സാരി മെറ്റീരിയൽ ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് കൊടുത്തിട്ടുള്ളത് ഇനി താഴോട്ട് നോക്കുവാണെങ്കിൽ ഇതിന്റെ ബോർഡർ നമ്മൾ ചെയ്തിട്ടുണ്ട് ബോർഡർ ചെയ്തത് ഈ സെറ്റ് സാരിയുടെ തന്നെ ഗോൾഡൻ കളർ ബോർഡർ വരും ആ ബോർഡറാണ് ഇതിന്റെ ബോർഡർ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അത് ഡബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു ബോർഡർ ഇതാണ് ഇത് തന്നെ ഇപ്പുറവും കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ ആ ടോപ്പിന് യൂസ് ചെയ്തിട്ടുള്ള സെയിം മെറ്റീരിയൽ വെച്ചിട്ട് ഇതിന്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ബോർഡേഴ്സും കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് അതിന്റെ പാറ്റേൺ വരുന്നത് സ്കേർട്ടിൽ ലൈനിങ് ചെയ്തിട്ടുള്ളത് ക്രേപ്പ് വെച്ചിട്ടാണ് ഇനി പാറ്റേൺ നോക്കുവാണെങ്കിൽ സ്കേർട്ട് പ്ലീറ്റഡ് സ്കേർട്ട് ആണ് ഇതിന് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് അംബ്രല ടൈപ്പിലും ചെയ്യാൻ പറ്റും കുറച്ച് വണ്ണം ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ പ്ലീറ്റഡിനെക്കാട്ടും അംബ്രല സ്കേർട്ട് ആയിരിക്കും നന്നാവുക ടോപ്പാണെങ്കിൽ നോർമൽ ടോപ്പാണ് പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നുമില്ല സിമ്പിൾ എൽബോ സ്ലീവ് ആണുള്ളത് പിന്നെ നെക്കില് റൗണ്ട് നെക്കാണ് നോർമൽ റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ വർക്ക് നോക്കുവാണെങ്കിൽ മെയിൻ ആയിട്ട് ഇതിന് താഴെ ഭാഗത്താണ് വർക്ക് ഉള്ളത് അധികവും കുറച്ച് സ്ലിം ആയിട്ടുള്ള ആളുകൾക്ക് ചേരുന്ന പാറ്റേൺ ആണ് കാരണം കുറച്ച് വയറൊക്കെ ഉള്ള ആളുകൾക്ക് ഈ പാറ്റേൺ ചേരില്ല അപ്പൊ നമ്മൾ ഈ വർക്കിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യേണ്ടി വരും ഈ ഈ അടിയിൽ കൊടുത്ത വർക്ക് നെക്കിന്റെ പോർഷനിൽ കൊടുത്താൽ കുറച്ച് വണ്ണമുള്ള ആളുകൾക്കൊക്കെ ഇടാൻ പറ്റും അല്ലാത്ത കേസിൽ ഇവിടെ വയറൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഇതൊരു വൃത്തികേടായിരിക്കും സോ സ്ലിം ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ ഒന്നുകൂടി ചേരുന്നത് ഇവിടെ വർക്ക് വരുമ്പോൾ അപ്പൊ മെയിൻ ആയിട്ട് ഇതിന്റെ താഴത്താണ് വർക്ക് ഉള്ളത് വർക്ക് സൂം ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമ്മളൊരു വലിയ മിറർ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മൾ സെന്റർ ആയിട്ട് കൺസിഡർ ചെയ്ത് ഇവിടെ മിറർ കൊടുത്തിട്ടുണ്ട് മിറർ ഫിനിഷ് ചെയ്തിട്ട് സരി ത്രെഡ് വെച്ചിട്ട് മിറർ ഫിനിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ലെയർ ഷുഗർ ബീഡ്സ് ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ഒരു പോർഷൻ അതിന്റെ ചുറ്റുപാടുമുള്ള ഒരു പോർഷൻസ് നമ്മൾ കുറച്ച് കട്ടിയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഒരു മീഡിയം സൈസുള്ള ആന്റിക് ബീഡ്സ് അവിടെ ഇവിടെ ഉണ്ട് അതുകൂടാതെ നോർമൽ ആയിട്ടുള്ള ഷുഗർ ബീഡ്സ് ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സും പിന്നെ ഗോൾഡൻ കളർ തന്നെയുള്ള കട്ട് ബീഡ്സ് ആണിത് വലിയ അത്യാവശ്യം വലുപ്പമുള്ള ചെറിയ കടുത്തന ബീഡ്സ് അല്ലാതെ കുറച്ചൊരു വലുപ്പമുള്ള കട്ട് ബീഡ്സ് ആണ് ഇതിന്റെ ഇടയ്ക്കൊക്കെ കൊടുത്തിട്ടുള്ളത് അത് ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ചുകൂടി ബാക്കോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ അതും കഴിഞ്ഞ് കുറച്ചൊരു ഏരിയ അത് റൗണ്ട് പാറ്റേണിൽ തന്നെ ഇത് കുറച്ച് കട്ടി കുറച്ചിട്ടും ആ രണ്ട് സംഭവവും സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും
അത് കഴിഞ്ഞാൽ മേലോട്ട് ഇങ്ങനെ ലൈൻസ് പോലെ അറ്റ് ടോപ്പ് വരെ നമ്മൾ ഒരു ലൈൻസ് കൊടുത്തിട്ടുണ്ട് ലൈൻസ് ഗ്യാപ്പ് ആണ് ബീഡ്സിന്റെ ഇടയിൽ ഗ്യാപ്പ് ചെയ്തിട്ടാണ് ലൈൻഡ് പാറ്റേൺ വരുന്നത് ഈ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഒരു പ്രത്യേക പാറ്റേണിൽ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ലൈൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഗ്യാപ്പിൽ കട്ട് ബീഡ്സ് ആണ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഗ്യാപ്പിങ്ങിലൊക്കെ കട്ട് ബീഡ്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ബോഡി പാർട്ടിൽ വരുന്ന വർക്ക് ഇനി സ്ലീവ് നോക്കുവാണെങ്കിൽ സ്ലീവിന് ബോർഡറാണ് വരുന്നത് ആ ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും വെച്ചിട്ടുള്ള ഒരു ബോർഡർ ഡിസൈൻ ആണ് സ്ലീവിൽ കൊടുത്ത് ഒരു 1 ഇഞ്ചിന്റെ ബോർഡർ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തത് അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇത് നമുക്ക് എൻഗേജ്മെന്റ് വെയർ ആയിട്ടൊക്കെ സിമ്പിൾ എൻഗേജ്മെന്റ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് അതല്ലാതെ ഇപ്പോൾ ട്രഡീഷണൽ അറ്റയർ ആയിട്ട് നമ്മൾ എന്താ പറയുക സേവ് ദ ഡേറ്റ് അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടുകൾക്കൊക്കെ ഈ ടെമ്പിളിലൊക്കെ പോകുന്ന ടൈമിൽ അമ്പലത്തിൽ പോകുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രൈഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇതൊന്നും അല്ലാതെ നമുക്കും ഒരു സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ ട്രെൻഡിങ് ഡിസൈനാണ് വൈറ്റ് സ്കേർട്ട് സെറ്റിന്റെ സ്കേർട്ടും സെറ്റിന്റെ ഹാഫ് സാരിയൊക്കെ സോ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണിത് അപ്പൊ നിങ്ങൾക്ക് മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്റെ സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് പറയാവുന്നതാണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും Bye, thank you.